വെൽക്കം ബാക്ക് ടു റിപ്പിൾ ടി ഈവനിങ് ആർ പവർഡ് ബൈ പാർത്താസ് കൊച്ചി. നമുക്കൊരു കോൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ, വെൽക്കം ടു റിപ്പിൾ ടി ഈവനിങ് ആർ. ഹലോ, ആരാണ് സംസാരിക്കുന്നത്? ഹലോ, ആ എവിടുന്ന് വിളിക്കുന്നു? പറഞ്ഞോളൂ, ഡോക്ടറോട് സംസാരിച്ചോളൂ. പറഞ്ഞോളൂ മാഡം. ഹലോ ഡോക്ടർ. ആ പറഞ്ഞോളൂ. ഹലോ, ആ പറഞ്ഞോളൂ, കേൾക്കാം. പറഞ്ഞോളൂ മാഡം, കേൾക്കാം. പറഞ്ഞോളൂ, തുടർന്ന് പറഞ്ഞോളൂ, പറഞ്ഞോളൂ, അദ്ദേഹം കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. അവള് ഇപ്പൊ ട്വൽത്തിലാണ് പഠിക്കുന്നത്. ചെറിയൊരു കാര്യം പോലും അവൾ ഭയങ്കര റിസ്ക് ആയിട്ട് എടുത്തിട്ട് അതിന് വലിയൊരു ഇതായിട്ട് മാറ്റണം. ഇപ്പൊ അവർക്ക് ചെറിയൊരു അസ്തേരൊക്കെ ഉണ്ട്. അപ്പൊ പഠിത്തത്തിലുള്ള കോൺസെൻട്രേഷൻ ഒക്കെ ഒരുപാട് ഞങ്ങൾ ഉപദേശിച്ച് നോക്കി ടീച്ചേഴ്സും, പക്ഷെ അതിൽ നിന്നും അവളെ എതിർത്തിട്ട് പഠിത്തത്തിൽ കോൺസെൻട്രേഷൻ ഒക്കെ പോയിട്ടിരിക്കാണ്. അപ്പൊ അതിനുള്ളൊരു സൊല്യൂഷൻ. ഓക്കെ, അപ്പം അതായത് ഇപ്പം ഇതുവരെ നല്ല രീതിയിൽ പഠിക്കുന്ന ഒരു ആളാണ്, ആക്റ്റീവ് ആയിട്ടുള്ളൊരു കുട്ടിയാണ്. പക്ഷേ പ്ലസ് ടു ഒക്കെ ആയ സമയത്ത് കുറച്ച് സ്ട്രെസ് കൂടിയ സമയത്ത് പഠിത്തത്തിൽ കുറച്ച് പുറകിലോട്ട് വരിക, താല്പര്യം പൊതുവെ എല്ലാത്തിനും കുറയുക, മൊത്തത്തിൽ ഒരു 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 ലൈഫ് ലൈഫിന് ഒരു ഒരു താല്പര്യം ഇല്ലായ്മയൊക്കെ വരിക എന്നോ, അങ്ങനെ ഉണ്ടോ? ആ അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഉറക്കക്കുറവുണ്ട്, ഒരു നിരാശയുണ്ട്, പഴയതുപോലെ ക്ലാസ്സിൽ ഒരു താല്പര്യം, സ്കൂൾ കോളേജിൽ പോകാനോ പ്ലസ് ടുവിന് സ്കൂളിൽ പോകാനോ താല്പര്യമില്ല, വീട്ടിലും പൊതുവെ എല്ലാത്തിനും താല്പര്യക്കുറവാണ്, ഭക്ഷണത്തിനോടൊക്കെ താല്പര്യക്കുറവാണ് എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സ്ട്രെസ്സുണ്ടോ അല്ലെങ്കിൽ ഒരു വിഷാദത്തിൻ്റെ ഒരു ലക്ഷണമുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ നോക്കണം. കാരണം പ്ലസ് ടു എന്ന് പറയുമ്പോഴത്തേക്കും കുട്ടികളുടെ ആ ഒരു ഒരു സ്ട്രെസ് ഏറ്റവും കൂടിയൊരു സമയമാണ്. പലപ്പോഴും പല പ്രൊഫഷണൽ എക്സാംസും വരുന്നൊരു ഒരു സമയമാണ്. അപ്പോൾ അവർക്ക് ഒരുപാട് സ്ട്രെസ് ഫേസ് ചെയ്യേണ്ടി വരുന്നൊരു സമയമാണ്. അപ്പോൾ ഇത്തരം ഈ ഒരു പ്രായത്തിൽ അവർക്ക് വിഷാദത്തിൻ്റെ, വിഷാദ രോഗത്തിൻ്റെ അല്ലെങ്കിൽ ഡിപ്രഷൻ്റെ ഒരു ചെറിയൊരു ആരംഭമൊക്കെ നമ്മൾ ഒരുപാട് കണ്ടുവരാറുണ്ട്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വളരെ ചെറിയ രീതിയിൽ, ഇപ്പോൾ തുടക്കമാണെന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ട്, അവരെ ഒന്ന് എനർജൈസ് ചെയ്യാനായിട്ട് കൗൺസിലിംഗ് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും സ്ട്രെസ് കുറയ്ക്കാനായിട്ടുള്ള വളരെ ചെറിയ രീതിയിലുള്ള മെഡിസിൻസ് വേണമെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പം തുടക്കത്തിലെ തന്നെ നമ്മൾ അതിന് വേണ്ട രീതിയിലുള്ള കെയർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും ഒരു വിദഗ്ധനെ കാണിക്കുന്നതായിരിക്കും ഉചിതം. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ് ഡോക്ടർ. അതുപോലെ പണിഷ്മെന്റിന്റെ കാര്യം, പലപ്പോഴും കുഞ്ഞുങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് കാണിച്ചു കഴിഞ്ഞാൽ രണ്ട് തരത്തിലാണ് റിയാക്ട് ചെയ്യുന്നത്. ഒന്ന്, അത് വലുതാകുമ്പോൾ ശരിയായിക്കോളും, അല്ലെങ്കിൽ ഇപ്പൊ അതിനനുസരിച്ച് റിയാക്ട് ചെയ്യണ്ട, അല്ലെങ്കിൽ ഓവർ റിയാക്ഷൻ, അതായത് കടുത്ത ശിക്ഷകൾ കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട്, അടിക്കുക, നുള്ളുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഏത് രീതിയിലുള്ള പണിഷ്മെന്റ് ആണ് കൊടുക്കേണ്ടത്? അത് കൊടുക്കുന്നതാണോ നല്ലത്? അത് കൊടുക്കണ്ടേ? എങ്ങനെയാണ് അതിന്റെ ഒരു ലെവൽ എന്ന് പറയുന്നത്? നമ്മൾ പണിഷ്മെന്റ് നമ്മൾ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കാനുള്ള കാര്യം, നമ്മൾ കഴിയുന്നതും ശാരീരികമായിട്ടുള്ള പണിഷ്മെന്റ് അവോയ്ഡ് ചെയ്യുക. കാരണം ശാരീരികമായിട്ടുള്ള പണിഷ്മെന്റ് കൊടുക്കുമ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരൊരു പേടിയാണ് ഉണ്ടാകുന്നത്. അവർ ആ കാര്യം ചെയ്യാൻ പാടില്ല എന്ന് മനസ്സിലാക്കുന്നതിനേക്കാളും ആ ഒരു പണിഷ്മെന്റിനോടുള്ള ഒരു ആ വയലന്റ് ആയിട്ടുള്ള ആ ഒരു പെരുമാറ്റത്തോടുള്ള ഒരു പേടിയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും വീണ്ടും അവരാ തെറ്റ് ചെയ്യുമോ ചെയ്യാതിരിക്കുമോ നമുക്ക് അറിയാൻ പറ്റില്ല. പക്ഷേ അവർ വേറെ ചില നെഗറ്റീവായിട്ടുള്ള ക്വാളിറ്റീസ് ഒക്കെ പഠിക്കും. ഇപ്പോൾ കള്ളം പറയുക, അപ്പം ഞാൻ തേച്ച് ഇനി ആ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പായിട്ട് അടി കിട്ടും. അപ്പോൾ തെറ്റ് വേണമെങ്കിൽ ചെയ്യാം, പക്ഷേ ഒരു കാരണവശാലും ഞാനത് അച്ഛനും അമ്മയും അറിയിക്കില്ല എന്നുള്ള രീതിയിലുള്ള ബാക്കി കള്ളം പറയുക, അങ്ങനത്തെ ക്വാളിറ്റീസൊക്കെ കുട്ടികൾക്കുണ്ടാവും. അപ്പോൾ നമ്മൾ കഴിയുന്നതും ശാരീരികമായിട്ടുള്ള പണിഷ്മെൻ്റ് കൊടുക്കാതിരിക്കുക. നമുക്ക് ചെയ്യാവുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ ഫിസിക്കൽ പണിഷ്മെൻ്റ് ഉണ്ട്, ശാരീരികമല്ലാത്ത പണിഷ്മെൻറ്സ് ഉണ്ട്. ഇപ്പോൾ പല ചില കുട്ടികൾ പറയുന്നത് കേട്ടിട്ടില്ല, എനിക്ക് എന്നെ അമ്മ എത്ര വേണമെങ്കിൽ അടിച്ചോ, പക്ഷേ എനിക്ക് ആ കാർട്ടൂൺ ഇനിയും കാണണം എന്ന് പറയാറുണ്ട്. അപ്പം നമുക്ക് അങ്ങനത്തെ ഇപ്പം നല്ല കാര്യങ്ങൾ ചെയ്താൽ, നീ ഇന്ന് നല്ല രീതിയിൽ പെരുമാറിയാൽ മാത്രം നിനക്ക് ആ പ്രോഗ്രാം കാണാം, അല്ലെങ്കിൽ ഇപ്പം നീ ഇന്ന് ഇത് ചെയ്തത് കൊണ്ട് ഞാനത് കാണാൻ സമ്മതിക്കത്തില്ല എന്ന് പറയാം, അത് ശരിക്കും ഒരു നല്ലൊരു എഫക്റ്റ് ഉണ്ടാക്കുന്ന ഒരു പണിഷ്മെൻറ്റിനേക്കാളും ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഫിസിക്കൽ പണിഷ്മെൻറ്റ് നമ്മൾ അധികം എൻകറേജ് ചെയ്യാൻ പാടില്ല. ഡോക്ടർ, അതുപോലെ പേരൻറിങ്ങിൽ മറ്റെന്തെല്ലാം കാര്യങ്ങളാണ്, ഒരു ടിപ്സ് പോലെ നമുക്ക് ഓർത്തു വയ്ക്കാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങൾ, കുഞ്ഞായിരിക്കുമ്പോൾ മുതൽ ഒരു ടീനേജർ എന്നുള്ള രീതിയിൽ ലെവലിൽ വരെ എന്തെല്ലാം കാര്യങ്ങൾ പൊതുവേ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്? അതായത് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കുട്ടികളുടെ സ്വഭാവ രൂപീകരണം വളരെ ചെറിയ പ്രായം മുതലേ ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആയിട്ടാണ് നടക്കുന്നത്. നമ്മൾ ഏറ്റവും ചെറിയ അവരെ പിച്ചവച്ച് മറ്റ് എൻവയോൺമെൻ്റ് ആയിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന സമയം മുതൽ അവർ സ്കൂൾ കഴിഞ്ഞ് പ്ലസ് ടു കഴിഞ്ഞ്
കഴിഞ്ഞൊരു പ്രൊഫഷണൽ അതിൽ വരുന്നത് വരെ ഉള്ള ആ ഒരു വലിയ പീരീഡിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് അവരുടെ സ്വഭാവ രൂപീകരണം എന്ന് പറയുന്നത്. അപ്പം പലപ്പോഴും എന്താ ചെയ്യുന്നത് വെച്ചാൽ, ആദ്യമൊന്നും അച്ഛനമ്മമാരെ അവരുടെ സ്വഭാവം രൂപീകരണത്തിലൊന്നും ചെയ്യാറില്ല. അവരെങ്ങനെയെങ്കിലുമൊക്കെ വന്നോട്ടെ വളർന്നോട്ടെ എന്ന് വിചാരിക്കും. പക്ഷേ പിന്നീട് ഒരു 18 വയസ്സൊക്കെ ആയി ഒരു സ്വഭാവമായി കഴിഞ്ഞ് അവനൊരു പ്രശ്നമായി കഴിയുമ്പോഴാണ് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കുക. പക്ഷേ ഒരു ഒരാളുടെ വ്യക്തിത്വം അല്ലെങ്കിൽ ഒരാളുടെ പേഴ്സണാലിറ്റി ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കതിനെ മാറ്റാൻ വളരെ പാടാണ്. ഏറ്റവും നമുക്ക് ചെയ്യാൻ പറ്റുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നല്ല ക്വാളിറ്റീസ് വളരെ ചെറിയ പ്രായം മുതലേ ഉണ്ടാക്കുക, അവൻ്റെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിൽ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യാൻ നോക്കുക, നല്ല കാര്യങ്ങൾ ചെയ്താൽ അവൻ അപ്രീഷിയേറ്റ് ചെയ്യുക, അപ്പം കുട്ടി വീണ്ടും ചെയ്യും. എന്തെങ്കിലും വാശി മോശമായിട്ടുള്ള സ്വഭാവം കാണുകയാണെന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള മുൻകരുതലുകൾ നമ്മൾ എടുക്കണം. കുട്ടികളെ എപ്പോഴും നമ്മളെ മുതിർന്നവരെ കണ്ട് പഠിക്കും എന്നുള്ളൊരു തോന്നൽ വേണം. നമുക്ക് കുട്ടികളിൽ എന്തെല്ലാം നല്ല ക്വാളിറ്റീസ് വേണോ അതിൻ്റെ ഒരു മോഡൽ നമ്മൾ വീട്ടിലുണ്ടാക്കണം. ഇപ്പോൾ കുട്ടിയെടുത്ത് പറയുകയാണെങ്കിൽ ഒരിക്കലും കള്ളം പറയാൻ പാടില്ല എന്ന് പറയും, വീട്ടിൽ ആരെങ്കിലും ഫോൺ ചെയ്യുന്ന സമയത്ത് അച്ഛനെവിടെ ഇല്ല എന്ന് പറയുകയും ചെയ്യുന്നത് ശരിയല്ല. അപ്പം അച്ഛനമ്മമാർ എങ്ങനെ ഇരിക്കുമോ അതനുസരിച്ച് മാത്രമേ കുട്ടികളും വളർന്നു വരത്തുള്ളൂ. അപ്പോൾ ആ പേഴ്സണാലിറ്റി ഡെവലപ്മെൻ്റ് എന്ന് പറയുന്ന ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അത് ഒരു ഒരു ഒരാളുടെ പേഴ്സണാലിറ്റി ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കത് മാറ്റാൻ ബുദ്ധിമുട്ടാണെന്നുള്ള കാര്യം പാരൻസ് എപ്പോഴും ഓർക്കണം. ചെറിയ പ്രായം മുതൽ തന്നെ കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിൽ പാരൻസ് വളരെയധികം കെയർഫുൾ ആയിരിക്കണം. ഓക്കെ ഡോക്ടർ, അപ്പോൾ താങ്ക് യു സോ മച്ച്. ഈവനിങ് അവരുടെ ഇന്നത്തെ സമയം വേണ്ടി പൂർണ്ണമാവുകയാണ്. അപ്പം ഇവിടെ വന്ന് ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി പേരൻറ്റിങ്ങിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച്, അതായത് ഒരു കുഞ്ഞ് ജനിച്ച് വലുതായി ടീനേജ് ആ ഒരു ലെവലിൽ വരെയുള്ള പ്രായത്തെക്കുറിച്ചും ഒക്കെ വളരെ വിശദമായി തന്നെ പറഞ്ഞു തന്നതിനും ഇവിടെ വന്നതിനും വളരെ നന്ദി. ഈവനിങ് അവറിൻ്റെ ഇന്നത്തെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. നമുക്ക് വീണ്ടും കാണാം മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത ആഴ്ചയിൽ. നാളെ ചൊവ്വാഴ്ച 5:30 ഈവനിങ് അവറിൽ ബ്രെയിൻ പവർ, കുട്ടികൾക്ക് മാത്രമായിട്ടുള്ള ഒരു ലൈവ് ഇന്ററാക്റ്റീവ് ക്വിസ് പ്രോഗ്രാം. ഒത്തിരി അറിവും കൈമറിയ സമ്മാനങ്ങളും നേടുവാനുള്ള സുവർണ അവസരം. മറക്കാതെ കാണുക.